ഇസ്രായേലി പ്രധാനമന്ത്രി നെത്യാന്യാഹുവും അതോടൊപ്പം സൗദി അറേബ്യൻ ക്രൗൺ പ്രിൻസസ് മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച എന്തിനായിരുന്നു? ഇറാൻ്റെ ആണവശക്തിക്ക് മേൽ ആക്രമണം നടത്താനുള്ള അമേരിക്കൻ പദ്ധതിയുടെ അന്തിമ രൂപകൽപ്പനയാണ് അവിടെ നടന്നതെന്ന് ലോകത്തെ വിദേശകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖരായ മാധ്യമപ്രവർത്തകർ എഴുതുന്നു. ട്രംപ് പോകുന്നതിന് മുമ്പ് ഇറാൻ്റെ ആണവശക്തിക്ക് മേൽ ആക്രമണം നടത്തുക എന്നത് അയാളുടെ പദ്ധതിയാണ്. കാരണം അയാൾ അത്തരമൊരു മനോരോഗിയാണ്. ഇസ്രയേലിന് അതാവശ്യമുണ്ട്. മുഹമ്മദ് ബിൻ സൽമാനെപ്പോലെ പാശ്ചാത്യ ശക്തികളുമായി ബന്ധം സ്ഥാപിച്ച് സ്വന്തം ഇരിപ്പിടവും കച്ചവടവും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാനും അതിനോടൊപ്പം കൂടുമ്പോൾ ഇറാനുമേൽ ഇസ്രയേൽ ആക്രമണം നടത്തുമോ? നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നാടകീയമായി പെട്ടെന്നാണ് ഇസ്രയേലി പ്രധാനമന്ത്രി വളരെ രഹസ്യ സ്വഭാവത്തിൽ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുമായി വന്ന് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസസിനെ കണ്ട് ചർച്ച നടത്തിയത്. ഇത്ര വേഗത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ട് പുതിയ പ്രസിഡന്റിനെ അവരോധിക്കുന്നതിന് മുമ്പ് എന്തിനാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വളരെ വേഗത്തിൽ ഈ ചർച്ചയ്ക്ക് പോയതെന്ന് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇസ്രയേലുമായി കൈകോർക്കാനുള്ള ട്രംപിൻ്റെ അവസാന ശ്രമം വിജയിച്ച സ്ഥിതിക്ക് ആ കൈകോർക്കലിൻ്റെ പരമമായ ലക്ഷ്യം ഇറാനെ ആക്രമിക്കലാണെന്ന് അന്ന് മുതലേ ചർച്ചയുണ്ടായിരുന്നു. എല്ലാ ആസൂത്രണങ്ങളും പൊളിഞ്ഞത് ട്രംപിൻ്റെ പരാജയത്തോടെയാണ്. ട്രംപ് പരാജയത്തെ അംഗീകരിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റയ്ക്ക് പോരാടിക്കൊള്ളാം, പുതിയ പ്രസിഡന്റിന് അധികാരം കൈമാറാൻ അദ്ദേഹം അനുവാദം കൊടുത്തു. അതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ട്വിറ്റർ അവരുടെ അക്കൗണ്ട് ജോ ബൈഡന് അമേരിക്കൻ പ്രസിഡന്റ് ഡെസിഗ്നേറ്റ് എന്ന പേരിൽ അഡ്രസ്സ് നൽകി അതിലേക്ക് മാറ്റിയിരുന്നു. അതോടൊപ്പം തന്നെ സീക്രട്ട് ഇൻഫർമേഷൻസ് എല്ലാം പുതിയ പ്രസിഡന്റ് ഡെസിഗ്നേറ്റിന് കൈമാറാനും തുടങ്ങിയിരുന്നു. നിർവാഹമില്ലാതെ അദ്ദേഹം കൈമാറ്റം നടത്തിക്കൊള്ളാൻ അനുവാദം നൽകിയെങ്കിലും ഇനിയും ഏതാണ്ട് ഒന്നൊന്നര മാസത്തോളം ആ കൈമാറ്റത്തിന് സമയമെടുക്കുമെന്നിരിക്കെ വളരെ പെട്ടെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയെയും കൂട്ടി മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ ചർച്ചയുടെ ഗൗരവം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് രാജ്യാന്തര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിണിതപ്രജ്ഞരായ മാധ്യമപ്രവർത്തകർ വിലയിരുത്തുന്നു. കാരണം ജോ ബൈഡൻ അധികാരത്തിൽ വന്നാൽ ഇറാനുമായുള്ള ന്യൂക്ലിയർ ബന്ധം പുനഃസ്ഥാപിക്കുമെന്നും അതോടൊപ്പം തന്നെ വിജയിച്ച ഡെമോക്രാറ്റുകളിൽ പലരുമൊക്കെ നമുക്കാരോടും പക്ഷം വേണ്ടെന്നും ഒരുപോലെ ഫലസ്തീനെയും അതുപോലെ ഇസ്രയേലിനെയും തുല്യതയിൽ മാത്രം കണ്ടാൽ മതിയെന്നും ഇറാനുമായുള്ള ബറാക് ഒബാമയുടെ കാലത്തെ ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ആ ന്യൂക്ലിയർ ഡീൽസ് റീഇൻസ്റ്റാറ്റ് ചെയ്യപ്പെടുമെന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് വളരെ വേഗത്തിൽ ആ ആണവശക്തിയെ തകർക്കേണ്ടതുണ്ട്. കാരണം ഇസ്രയേലിന് ഇനിയിപ്പോൾ ആകെ ഭയമുള്ളത് ഇറാനെ മാത്രമാണ്. ഇറാനെയും ഇറാഖിനെയും വർഷങ്ങളോളം തമ്മിലടിപ്പിച്ച് പരസ്പരം അവരെ രണ്ടുപേരുടെയും സമ്പത്ത് ഉപയോഗിച്ച് അമേരിക്ക ആസൂത്രണം ചെയ്ത ആ യുദ്ധം ഫലത്തിൽ രണ്ടുപേരെയും നശിപ്പിച്ച് അപകടം തിരിച്ചറിഞ്ഞ് ഇറാഖിൻ്റെ അന്നത്തെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ പിന്മാറിയെങ്കിലും കുവൈറ്റ് ആക്രമണം എന്നൊരു കാരണം ഉപയോഗിച്ചുകൊണ്ട് ഇറാഖിന് മേൽ ആക്രമണം നടത്തി അതിനെ തകർത്തടിച്ച് തരിപ്പണമാക്കി കഴിഞ്ഞു. ഇനി ഇറാഖിന് ഉയരാൻ ഒരുപക്ഷേ നൂറ്റാണ്ടുകളെങ്കിലും വേണ്ടിവരും. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അതിൻ്റെ സൈനിക മേധാവിയായിരിക്കും 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ ആ രാജ്യത്ത് പ്രസിഡൻ്റായി മത്സരിക്കാൻ പോകുന്നത് എന്ന വാർത്ത കൂടി വന്നതോടുകൂടി നേരത്തെ തന്നെ ഭയം കൊണ്ട് സുലൈമാനിയെ കൊന്നുകളഞ്ഞെങ്കിലും ഇറാൻ്റെ ആണവശക്തിയിൽ ഇസ്രയേലിന് വല്ലാത്ത ഭയമുണ്ട്. പക്ഷേ ഇറാനെ ആക്രമിക്കുമ്പോൾ ഒരറബ് രാജ്യങ്ങളും ഇറാനോടൊപ്പം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന മൂക്കാതെ പഴുത്ത കച്ചവടക്കാരനെ ഒപ്പം കൂട്ടി അവസാന നിമിഷത്തിൽ ട്രംപ് ഒരു കച്ചവടവും കരാറും ഒപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ യോഗം ചേർന്നതെന്ന് പറയപ്പെടുന്നു. കാരണം അതിൻ്റെ സൂചനകൾ പുറത്തു വന്നു തുടങ്ങി. ഇന്ന് ഗോലാൻ കുന്നിൽ നിന്ന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് 2 തവണ ഇസ്രയേൽ എയർ അറ്റാക്ക് നടത്തി എന്ന് പറഞ്ഞാൽ സിറിയയെയും ഇറാനെയും ട്രംപ് പോകുന്നതിന് മുമ്പ് ആക്രമിക്കാനുള്ള ഒരു കരട് പദ്ധതി തയ്യാറാകുന്നു എന്നാണ് ലോകമാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. ഏതായാലും ഇസ്രയേലിനോടൊപ്പം കൂടാൻ ഇസ്രയേലിനെ വർഗശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആധുനിക കാലത്തെ മുഹമ്മദ് ബിൻ സൽമാനെപ്പോലെയുള്ള മൗലാന കൂടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പമാകും എന്നാണ് കരുതുന്നത്.
പക്ഷേ ഇറാൻ നിസ്സാരക്കാരനല്ല എന്നുള്ള കാര്യം ഇസ്രയേലിനും അറിയാം, അമേരിക്കയ്ക്കും അറിയാം. അതുകൊണ്ട് ജോ ബൈഡൻ സ്ഥാനമേറ്റ് ആ ബന്ധം പൂർവ്വസ്ഥിതിയിലെത്തിക്കുന്നതിന് മുമ്പ് ആക്രമണം നടത്തി അപകടപ്പെടുത്താനാണ് ശ്രമം. അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.